ഇന്നലെ ഇന്ത്യയുടെ അവസാനത്തെ മത്സരമായിരുന്നു നെതർലാൻഡ്സിനെ ഇന്ത്യ നേരിട്ടത് അപ്പോൾ ആദ്യം ബാറ്റിംഗ് ഇറങ്ങിയ ഇന്ത്യ നിശ്ചിത അൻപത് ഓവറിൽ നാനൂറ്റി പത്ത് നാല് വിക്കറ്റ് നഷ്ടത്തിൽ സ്വന്തമാക്കാൻ ഇന്ത്യക്ക് സാധിച്ചു ഇന്ത്യ തുടർന്ന് മികച്ച ഒരു ബാറ്റിംഗ് തന്നെ നമുക്ക് നെതർലാൻഡ്സിനെതിരെ കാണാൻ സാധിച്ചു ആദ്യം ബാറ്റിംഗ് ഇറങ്ങിയ രോഹിത് ശർമ്മ അറുപത്തൊന്നും അതുപോലെ തന്നെ ഗില്ല് അൻപത്തൊന്നും കോഹ്ലി അൻപത്തൊന്ന് റൺസും നേടി തുടർന്ന് ഇറങ്ങിയ ശ്രേയസ് അയ്യറിൻ്റെ ഒരു വെടിക്കെട്ടായിരുന്നു കാണാൻ സാധിച്ചത് നൂറ്റി ഇരുപത്തെട്ട് റൺസ് ശ്രേയസ് അയ്യർ സ്വന്തമാക്കി രാഹുൽ നൂറ്റി രണ്ടും സ്വന്തമാക്കി അദ്ദേഹത്തിൻ്റെ ഒരു മികച്ച ബാറ്റിംഗ് തന്നെ നമുക്ക് കാണാൻ സാധിച്ചു സൂര്യകുമാർ യാദവ് രണ്ട് റൺസ് അങ്ങനെയാണ് ആ ഒരു ബാറ്റിംഗ് ഓർഡർ വന്നിരിക്കുന്നത് അപ്പോൾ ഇന്ത്യക്ക് വേണ്ടി നാനൂറ്റി പത്ത് റൺസ് സ്വന്തമാക്കാൻ ഇവർക്ക് സാധിച്ചു അൻപത് ഓവറിൽ നല്ലൊരു ബാറ്റിംഗ് തന്നെയായിരുന്നു നെതർലൻഡ്സിൻ്റെ എതിരെ കാഴ്ചവെച്ചത് പക്ഷേ മറുപടി ബാൻഡിൽ ഇറങ്ങി നെതർലൻഡ്സ് അത്യാവശ്യം പൊരുത്തി ഇരുന്നൂറ്റി അൻപത് റൺസ് അവർക്ക് സ്വന്തമാക്കാൻ സാധിച്ചു നാൽപ്പത്തി ഏഴ് അഞ്ച് ഓവറിൽ അതുപോലെ തന്നെ നാനൂറ്റി പത്ത് എന്നുള്ള ടോട്ടൽ ഉണ്ടായതുകൊണ്ടായിരിക്കാം ഇന്ത്യയുടെ പല പുതിയ താരങ്ങളും ബോളിങ്ങിനായിട്ട് ഇറങ്ങുന്ന കാഴ്ചയും നമുക്ക് കാണാൻ സാധിച്ചു പുമറകി രണ്ട് വിക്കറ്റ് സ്വന്തമാക്കാൻ സാധിച്ചു സിറാജ് രണ്ട് വിക്കറ്റ് കുൽദീപ് യാദവിൻ രണ്ട് വിക്കറ്റ് ജഡേജ രണ്ട് വിക്കറ്റ് അതുപോലെ തന്നെ ഇന്നലത്തെ മത്സരത്തിനകത്ത് കോഹ്ലിയുടെ ബോളിങ്ങും നമുക്ക് കാണാൻ സാധിച്ചു മൂന്ന് ഓവറാണ് കോഹ്ലി എറിഞ്ഞത് അതുപോലെ തന്നെ ഗില്ല് രണ്ട് ഓവർ എറിഞ്ഞു പിന്നെ വന്നിരിക്കുന്നത് രോഹിത് ശർമ്മയാണ് രോഹിത് ശർമ്മയും ഒരു ഓവർ എറിയാനും സാധിച്ചു അദ്ദേഹത്തിന് കോഹ്ലിക്ക് ഒരു വിക്കറ്റും സ്വന്തമാക്കാൻ സാധിച്ചു അതുപോലെ തന്നെ രോഹിത് ശർമ്മ ആദ്യ ഓവറിൽ തന്നെ ഒരു വിക്കറ്റും സ്വന്തമാക്കി ഇവിടെ ആദ്യ ഒരു ബോളിംഗ് പ്രകടനവും നമുക്ക് കാണാൻ സാധിച്ചു കോഹ്ലി നമ്മൾ ബോളെറിയാനെ കണ്ടിട്ടുണ്ട് പക്ഷേ രോഹിത് ശർമ്മയുടെ ആ ഒരു ബോളിംഗ് പ്രകടനം കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല രോഹിത് ശർമ്മയുടെയും നല്ലൊരു ബോളിങ് നല്ലത്തെ മത്സരത്തിനകത്ത് കാണാൻ സാധിച്ചു അങ്ങനെ ഇന്ത്യക്ക് നൂറ്റി അറുപത് റൺസിൻ്റെ വിജയം സമ്മാനിച്ചു നെതർലാൻഡ്സ് അപ്പോൾ ഈ ഒരു കൂടി എല്ലാ മത്സരങ്ങളും കഴിഞ്ഞിരിക്കുകയാണ് ജയരായിട്ട് ഇന്ത്യ ഒറ്റ മത്സരവും തോൽക്കാതെ ഇന്ത്യ ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് സെമിഫൈനലിന് ഇനി വരുന്നത് ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിലായിട്ടാണ് സെമി പോരാട്ടം വരുന്നത് സെമി പോരാട്ടങ്ങൾ വരുന്നത് ബുധനാഴ്ചയാണ് നവംബർ പതിനഞ്ച് ബുധനാഴ്ച ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിലായിട്ടാണ് വൈകിട്ട് രണ്ട് മണിക്ക് മത്സരം രണ്ടാമത്തെ സെമി വരുന്നത് സൗത്ത് ആഫ്രിക്കയും ഓസ്ട്രേലിയയും തമ്മിൽ അപ്പോൾ ഇതിനകത്ത് ജയിക്കുന്ന ടീമുകൾ ഫൈനലിലേക്കാണ് പ്രവേശിക്കുക അപ്പോൾ ഇതുവരെ തോൽക്കാതെ വന്നിരിക്കുന്ന ഇന്ത്യയും മറ്റെല്ലാ ടീമുകളും ഓരോ മത്സരങ്ങളും ഈ രണ്ട് മത്സരങ്ങളൊക്കെ വീതം തോറ്റ ടീമുകളാണ് അജയരായിട്ടാണ് ഇന്ത്യ ഈ ഒരു വേൾഡ് കപ്പിൽ സെമിയിലേക്ക് എത്തുന്നത് അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ആ പട്ടിട്ട് പിടിക്കണം ബൈ